ബഫലോ ഗോയുടെ സഭാവാർത്തകളിലേക്ക് സ്വാഗതം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സമാധാന ഗീതം സംഗീതത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സമാധാന ഗീതം മനക്കിലച്ചന്റെ പരിഭാഷയും അമൽദേവിന്റെ ഈണവും സെബാസ്റ്റ്യൻ ടെമ്പിളിന്റെ ആദ്യകാല സംഗീതം. ഒന്ന് രണ്ട് മഹായുദ്ധകാലത്താണ് ഈ പ്രാർത്ഥന പ്രശസ്തമായത്. 1967 തെക്കേ ആഫ്രിക്കയിലെ സംഗീതജ്ഞനും ഫ്രാൻസിസ്കൻ മൂന്നാം സഭംഗവുമായിരുന്ന സെബാസ്റ്റ്യൻ ടെമ്പിൾ പ്രശസ്തമായ പ്രാർത്ഥന മേക്ക് മീ എ ചാനൽ ഓഫ് യുവർ പീസ് ഫ്രഞ്ച് ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത് സംഗീത രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തിയതോടെ ഫ്രാൻസിസിന്റെ സമാധാന പ്രാർത്ഥനയ്ക്ക് ആധുനിക കാലത്ത് പ്രചുര പ്രചാരം സിദ്ധിച്ചു. 12th century ഇറ്റലിയിൽ ജീവിച്ച ഈ പുണ്യവാന്റെ പ്രാർത്ഥനയും രചനയുമായ ഗീതം ഇന്ന് ലോകത്തെ ഒട്ടുമിക്ക ഭാഷകളിലേക്കും പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രാർത്ഥന മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ഫാദർ ജോസഫ് മനക്കിലാണ്. അദ്ദേഹം വരാപ്പുഴ അതിരൂപതയുടെ മൈനർ സെമിനാരിയിൽ വൈസ് റക്ടറായി സേവനം ചെയ്തിരുന്ന കാലത്ത് ഈ പ്രാർത്ഥന പരിഭാഷപ്പെടുത്തി. മലയാളത്തിൽ അമൽദേവിന്റെ ഈണം. 1982 ജെറി അമൽദേവ് ഫാദർ മനക്കിൽ കൂട്ടുകെട്ട് കരിസ്മാറ്റിക് ഗാനങ്ങൾ ആദ്യമായി മലയാളത്തിൽ ചിട്ടപ്പെടുത്തിയത് കേരളത്തിലൊരു നവതരംഗമായിരുന്നു. വരിവിൻ മഹേശ്വരനായി പാവികളെ തേടി വന്ന അധ്വാനിപ്പവരെ, ജീവന്റെ അപ്പമാണ് ഞാൻ, എത്രയും ദയുള്ള മാതാവേ, നിർമ്മലമായൊരു ഹൃദയമെന്നിൽ എന്നിങ്ങനെ പുറത്തു വന്ന ഗാനങ്ങൾ ഭക്തിഗാന രംഗത്ത് വേറിട്ട ഒരു സംഗീത ശാഖ പോലെ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു. സാധാരണ സിനിമാ പാട്ടുകളുടെ പല്ലവി ചരണം ഘടന വിട്ട് പദങ്ങൾക്കും ആശയങ്ങൾക്കും പ്രാർത്ഥനാ ശൈലിക്കും ഊന്നൽ നൽകിക്കൊണ്ട് വളരെ സാധാരണക്കാർക്കും സമൂഹത്തിനും പാടാവുന്ന ലളിത സുന്ദരമായ 100+ ഗാനങ്ങൾ 6 volumes മനക്കിലച്ചന്റെ രചനാ പാടവത്തിൽ അമൽദേവിന്റെ തനിമയാർന്ന സംഗീത ശൈലിയിലും പുറത്തുവന്നു. അക്കൂട്ടത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസിന്റെ സമാധാന പ്രാർത്ഥന അമൽദേവിന്റെ ഈണത്തിൽ കേരള സഭയ്ക്ക് ലഭ്യമായത്. സത്യം പുലർത്തി അനീതിയകറ്റുവാൻ